സി പി എം ഭരിക്കുന്ന കൊല്ലം മയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സഹകരണ വകുപ്പ്. ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. ബാങ്കിലെ ക്രമക്കേടിനെ കുറിച്ച് സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ബാങ്ക് ഭരണസമിതിയിലെ ഭിന്നത പുറത്തു വന്നതിന് പിന്നാലെയാണ് സഹകരണ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. നിലവിലുള്ള ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും ബന്ധുക്കളുടെയും 10 വർഷത്തെ സാമ്പത്തിക ഭൂമി ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ്. കുറഞ്ഞ വിലയുള്ള ചതുപ്പ് നിലം വാങ്ങുകയും ഇത് പണയപ്പെടുത്തി വൻതുക ബാങ്കിൽ നിന്ന് വായ്പയെടുത്തുന്നതുമാണ് പ്രധാന പരാതി. ബാങ്ക് സെക്രട്ടറിക്കെതിരെയാണ് ആരോപണമെങ്കിലും സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ആക്ഷേപം. പരാതി ഉയർന്നപ്പോൾ കൃത്യമായി പാർട്ടി അന്വേഷിച്ചതാണെന്ന് ബാങ്ക് പ്രസിഡന്റ് പറയുന്നു. ആവശ്യപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൊടുത്തു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷണം വന്നു. അവർക്കും വേണ്ടുന്ന റിപ്പോർട്ടുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിലെങ്ങും അനധികൃതമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കൂടുതലായിട്ടൊരു കാര്യവും പിടിച്ചിട്ടുമില്ല. ബാങ്ക് ഭരണസമിതിയിലെ ആർക്കുമെതിരെ നിലവിൽ അന്വേഷണമില്ല. ഭരണം പിടിക്കാൻ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് പരാതി പുറത്തുവരാൻ കാരണമെന്നാണ് മറ്റൊരു ആക്ഷേപം. സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായിരിക്കെ ബാങ്ക് വിഷയം പരിഹരിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തിന്റെയും ആവശ്യമാണ്. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, കൊല്ലം.